ബൈബിൾ ഇൻസൈറ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം എല്ലാ കാലത്തും മറിയത്തിന്റെ രൂപം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമ്മ എന്നല്ലാതെ മറിയെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം ക്രിസ്തീയ വിശ്വാസം മറിയത്തെ അസാധാരണമായ വിശ്വാസവും വിനയവും അനുസരണമുള്ള ഒരു സ്ത്രീയായി അവതരിപ്പിക്കുന്നു അതുല്യവും ദൈവികമായ ഒരു ദൗത്യത്തിനായി ദൈവം മറിയയെ തിരഞ്ഞെടുത്തു എന്നിരുന്നാലും അവളുടെ ജീവിതത്തിൻ്റെ നിരവധി വശങ്ങൾ അത്ര അറിയപ്പെടാത്തതും എന്നാൽ ഒരേപോലെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒരു തരത്തിലുള്ള പക്ഷപാതമോ മതപരമായ ബന്ധമോ ഇല്ലെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കന്യാമരയുമായി ബന്ധപ്പെട്ട ചരിത്രവും ദൈവശാസ്ത്രപരവുമായ വസ്തുതകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും വിശ്വാസത്തിന് വിരുദ്ധമാകുകയോ ചെയ്യാതെ അവതരിപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ ചാനൽ എല്ലാവരെയും ബഹുമാനിക്കുന്നു മനസ്സിലാക്കുന്നു എന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ അതിനാൽ ദയവായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം കന്യാമറിയം എങ്ങനെ മരിച്ചു കന്യാമറിയത്തിന്റെ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള യഥാർത്ഥ സംഭവം എന്താണ് രക്ഷയുടെ ചരിത്രത്തിലെ അവളുടെ അത്ഭുതകരമായ പങ്ക് നിസാരമല്ല മറിയ ക്രിസ്തു മതത്തിലൊരു കേന്ദ്ര വ്യക്തിയാണ് മറിയ എന്ന വാക്ക് മറിയം എന്ന വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത് മാർ എന്ന വാക്ക് ശുദ്ധീകരണത്തിൻ്റെയും വിശാലതയുടെയും മഹത്വത്തിന്റെയും പ്രതീകമായ കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറിയം ദേവപുത്രനായ യേശുവിന്റെ അമ്മ എന്നാണ് അറിയപ്പെടുന്നത് രക്ഷാദൗത്യത്തിലെ അവളുടെ പങ്ക് നിഷേധിക്കാൻ കഴിയാത്തതാണ് മറിയയ്ക്ക് കിട്ടിയ കൃപയ്ക്ക് അവൾ ബഹുമാനിക്കപ്പെടുന്നു പലപ്പോഴും കന്യാമറിയും എന്ന് വിളിക്കപ്പെടുന്നു പുണ്യത്തിന്റെയും ഭക്തിയുടെയും ഒരു വ്യക്തിയാണ് കന്യകയായ അവളുടെ ഗർഭധാരണവും യേശുവിന്റെ മാതമെന്ന നിലയിലുള്ള പങ്കും അവളെ ദൈവികവും ആത്മീയവുമായ മാതൃത്വത്തിന്റെ പ്രതീകമാക്കി മാറ്റി യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ ജീവിതം ദൈവിക ഇടപെടലും അവളുടെ കാലത്തെ ചരിത്രപരമായ അസാധാരണ നിമിഷങ്ങളാൽ അടയാളപ്പെടുത്തിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ഗബ്രിയേൽ ദൂതൻ യേശുവിനെ ഗർഭം ധരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് മറിയയോട് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് നസ്രത്തിൽ നിന്നുള്ള യുവകന്യകയായ മറിയത്തെ ഗബ്രിയൽ സന്ദർശിച്ചപ്പോൾ ദൈവികമായ ഒരു സന്ദേശം കൊണ്ടുവരുന്ന സമയത്താണ് ഈ കാര്യം സംഭവിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് ഗബ്രിയേൽ മേരിക്ക് പ്രത്യക്ഷപ്പെട്ട് ആശംസകൾ നേരുന്നു ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തിയെട്ട് തൃപ്തി ലഭിച്ചവളെ കർത്താവ് നിന്നോടൊപ്പമുണ്ടെന്ന് പറഞ്ഞു ആശയക്കുഴപ്പത്തിലായ മറിയ ദൂതൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു താൻ ഒരു മകനെ ഗർഭം ധരിക്കുമെന്നും അവന്റെ പേര് യേശു എന്നും അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്നും വിളിക്കപ്പെടും എന്ന് പറഞ്ഞു പരിശുദ്ധാത്മ അവളുടെ മേൽ വരും അത്യുന്നതന്റെ ശക്തി അവന്റെ മേൽ നിഴലിടും എന്ന് ഗബ്രിയൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു അതിന്റെ ഫലമായി അവൻ വിശുദ്ധനായിരിക്കും അവൻ ദൈവപുത്രൻ എന്നും വിളിക്കപ്പെടും ഈ വെളിപ്പാടിനോട് വിനയത്തോടും അനുസരണത്തോടും കൂടി ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് സംഭവിക്കട്ടെ എന്നും മറിയം പ്രതികരിച്ചു ലൂക്കോസ് ഒന്നിന്റെ മുപ്പത്തിയെട്ടിൽ മറിയുടെ ഈ വിശ്വാസവും സമർപ്പണവും ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ അത്യന്താപേക്ഷിതമാണ് ദൈവത്തിന്റെ പദ്ധതിയോടുള്ള അവളുടെ പൂർണ്ണമായ വിശ്വാസത്തെയും സഹകരണത്തെയും കാണിക്കുന്നു മനുഷ്യജാതനായി വാക്കത്തിൻറെ പൂർത്തീകരണത്തിൻ്റെയും തന്റെ പുത്രന്റെ അവതാരത്തിലൂടെ മനുഷ്യ ചരിത്രത്തിൽ ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിൻ്റെയും ആരംഭം കുറയ്ക്കുന്നു മറിയയെ പുതിയ ഹവയായാണ് കണക്കാക്കുന്നത് ആദ്യ ഹവയുടെ അനുസരണക്കേട്ടിന് നേരെ എതിരായി അനുസരണം കാണിച്ചതുകൊണ്ട് മനുഷ്യരാശിക്ക് പുതിയ പ്രതീക്ഷയും വീണ്ടെടുപ്പും ലഭിച്ചു വിവാഹം ഉറപ്പിച്ച സമയത്ത് മറിയുടെ പ്രായം എന്താണെന്ന് നോക്കിയാൽ ഒന്നാം നൂറ്റാണ്ടിലെ പാലസ്തീനിലെ ചരിത്രപരവും സാംസ്കാരികപരവുമായ പശ്ചാത്തലം സൂചിപ്പിക്കുന്നത് അവൾ വളരെ ചെറുപ്പമായിരിക്കണം ചെറുപ്പമായിരിക്കണമെന്നതാണ് ഒരുപക്ഷെ പതിമൂന്നിനും പതിനഞ്ചിനും ഇടയിലുള്ള ഒരു പ്രായമായിരിക്കാനാണ് സാധ്യത അക്കാലത്ത് യഹൂദിയൽ ഇതൊരു സാധാരണ ആചാരമായിരുന്നു പ്രായപൂർത്തിയായ ഉടൻ തന്നെ പെൺകുട്ടികളെ പലപ്പോഴും വിവാഹ നിശ്ചയം ചെയ്യാറുണ്ട് ദൈവശാസ്ത്രപരമായ രീതിയിൽ നോക്കിയാൽ മേരിയുടെ ഈ യൗവന പ്രായം ഒരു പ്രാധാന്യമുള്ളതാണ് യൗവനത്തിലെ കന്യാകാത്വത്തിന് പ്രതീകമായ അവളുടെ വിശുദ്ധി സുവിശേഷ വിവരണങ്ങളിലും സഭാ പഠിപ്പിക്കലുകളിലും പലപ്പോഴും ഓന്നി പറയാറുണ്ട് കൂടാതെ അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആഴത്തെ ഉയർത്തി കാണിക്കുന്നു ദൈവിക പദ്ധതിയിൽ അത്തരമൊരു വലിയ തീരുമാനം എടുക്കുന്നതിന് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അപകട സാധ്യതകളും തെറ്റിദ്ധാരണകളും അറിയുന്നതിന് അവളുടെ ശാരീരിക പ്രായത്തെ മറികടക്കുന്ന ഒരു ആത്മീയ പക്വത ആവശ്യമാണ് അക്കാലത്തെ സാംസ്കാരിക പശ്ചാത്തലം യഹൂദ സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് വിശാലമായ ധാരണ നമുക്ക് തരുന്നുണ്ട് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന പരിമിതികൾക്കിടയിലും ദൈവം തന്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നതിനായി എളിമയുള്ളവരെ എങ്ങനെ തെരഞ്ഞെടുത്ത് ഉയർത്തും എന്ന് മറിയയുടെ ഈ ജീവിതം കാണിക്കുന്നു ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ഈ മറിയ ദൈവത്തിൻ്റെ അമ്മയായി ഈ പദവി അവളെ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ പ്രത്യേകവും ഉയർന്ന സ്ഥാനത്തും നിർത്തി യോഹനാന്റെ സുവിശേഷത്തിൽ മറിയെക്കുറിച്ചുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗം അവളുടെ പുത്രന്റെ ക്രൂശീകരണ സമയത്ത് സംഭവിക്കുന്നു യോഹനാൻ പത്തൊൻപതാം അധ്യായത്തിൽ ഇങ്ങനെ വളരെ ഭംഗിയായി വിവരിക്കുന്നു എന്നാൽ യേശുവിനെ കൃഷി നരികെ നിൽക്കുന്നത് അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേയോപ്പാവിന്റെ ഭാര്യ മറിയയും മക്ദല മറിയയും ആയിരുന്നു ഈ വാക്യം മറിയത്തിന്റെ സാന്നിധ്യം അടിവരയിടുക മാത്രമല്ല അവസാന വരെ യേശുവിനെ പിന്തുണച്ച സ്ത്രീകളുടെ ഐക്യത്തെ ഉയർത്തിക്കാട്ടുന്നു മറിയ തന്റെ മകന്റെ കഷ്ടപ്പാടുകൾക്കും മരണത്തിനും സാക്ഷിയായി തീർന്നു അവന്റെ വേദനയിലും കഷ്ടപ്പാടിലും വ്യക്തിപരമായി പങ്കു ചേർന്നു ദൂതൻ പറഞ്ഞ സമയത്ത് അടീനിത എന്ന് മറിയെ പറഞ്ഞതിന്റെ വിപുലീകരണമായാണ് പല ദൈവശാസ്ത്രജ്ഞരും ഇതിനെ കാണുന്നത് വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി ദൈവത്തിന്റെ അമ്മയാകുവാൻ എങ്ങനെ സ്വീകരിച്ചുവോ അതുപോലെ തന്റെ മകനെ ബലിയർപ്പിക്കുന്നത് കാണുന്നതിൻ്റെ വേദന അവൾ ഇപ്പോൾ സ്വീകരിക്കുന്നു ഇരുളടഞ്ഞ സാഹചര്യങ്ങളിലും ഉറച്ചു നിൽക്കുന്ന തന്റെ വിശ്വാസവും ഇവിടെ കാണാം കൂടാതെ കുരിശിന്റെ ചുവട്ടിൽ മറിയുടെ സാന്നിധ്യം പലപ്പോഴും പള്ളിയുടെ പ്രതീകമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് യോഹനാൽ പത്തൊൻപതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ യേശു തന്റെ അമ്മയെയും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനെയും കണ്ട് മറിയയോട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു ഈ സംഭവം ദൈവശാസ്ത്രപരമായി മറിയത്തെ ഒരു ആത്മീയ മാതാവായി മാനവരാശിക്ക് നൽകപ്പെടുന്ന അഗാധമായ ഒരു നിമിഷമായാണ് ഈ ഭരമേൽപ്പിക്കുന്ന പ്രവൃത്തി കാണുന്നത് മറിയയെ യേശുവിൻ്റെ അമ്മയായി മാത്രമല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും അമ്മയായി കാണുന്ന മറിയൻ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനങ്ങളിലൊന്നാണിത് മാതൃപരിചരണത്തിൻ്റെയും മധ്യസ്ഥതയിലൂടെ അവളുടെ പങ്ക് അവൾ നിറവേറ്റുന്നതും തുടരുന്നു രക്ഷയുടെ രഹസ്യത്തിന്റെ അവസാനമാണ് ഈ ക്രൂശീകരണം അവൾ മനുഷ്യരുടെ വീണ്ടെടുപ്പിന് സാക്ഷ്യം വഹിക്കുക മാത്രമല്ല അതിൽ താൻ പങ്കെടുക്കുകയും ചെയ്യുന്നു ക്രൂഷിന്റെ ചുവട്ടിലെ മറിയത്തിന്റെ സാന്നിധ്യം ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ കഷ്ടങ്ങളെ അവൾ അംഗീകരിക്കുന്നു എന്ന് നിശബ്ദമായി സാക്ഷ്യപ്പെടുത്തുന്നു യേശുവിനോടൊപ്പം കഷ്ടപ്പെടുന്ന മറിയുടെ ഈ സംഭവം ഒരു വാൾ അവളുടെ ആത്മാവിനെ തുളച്ചു കയറുമെന്ന് മുൻകൂട്ടി പറഞ്ഞ ഷിമയോന്റെ പ്രവചനം ലൂക്കോസ് രണ്ടിന്റെ മുപ്പത്തിയഞ്ചിൽ ദൈവിക പദ്ധതിയിലെ അവളുടെ പങ്കിന്റെ ഭാഗമായി അവൾ സഹിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെ സൂചിപ്പിക്കുന്നു മറിയ ദുഃഖിതയായ അമ്മ അനുകമ്പയുടെയും ആത്മീയ ശക്തിയുടെയും പ്രതീകമായി മാറുന്നു വിശ്വാസികളെ അവരുടെ ഏറ്റവും വേദനാജനകമായ അനുഭവത്തിൽ പോലും അർത്ഥവും പ്രതീക്ഷയും കണ്ടെത്താൻ പ്രചോദിപ്പിക്കുന്നു ഈ ഭാഗത്തിൽ ക്ലേയോപ്പാവിന്റെ ഭാര്യയായ മറിയത്തെക്കുറിച്ച് ഒരു കൗതുകപരമായ കാര്യം പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് യോഹനാന്റെ സുവിശേഷത്തിൽ ക്ലിയോപ്പാവിന്റെ ഭാര്യ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മക്തല കാര്യത്തെ ഉള്ളതായി പറഞ്ഞിരിക്കുന്നു യോഹനാൻ പത്തൊൻപതിന്റെ ഇരുപത്തിയഞ്ച് ഈ ഭാഗം ഒരു അടുത്ത കുടുംബ ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ ബന്ധത്തിന്റെ കൃത്യമായ വ്യാഖ്യാനം പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കവിഷയം തന്നെയാണ് ക്ലിയോപ്പാവിന്റെ ഭാര്യയായ മറിയയെ യേശുവിന്റെ അമ്മയുടെ സഹോദരിയെ പരാമർശിക്കുന്നത് അക്കാലത്തെ യഹൂദ സംസ്കാരത്തിൽ ഒരു കാര്യമാണ് സഹോദരി എന്ന വാക്കിന് വിശാലമായ കുടുംബ ബന്ധങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും രക്തബന്ധത്തിലുള്ള സഹോദരിയെ മാത്രം സൂചിപ്പിക്കണമെന്നില്ല ചില പണ്ഡിതന്മാർ ക്ലിയോപ്പാവിന്റെ മേരി ഒരു കസിനോ അല്ലെങ്കിൽ കന്യാമറിയത്തിന്റെ മറ്റൊരു അടുത്ത ബന്ധമോ ആയിരിക്കാനാണ് സാധ്യത എന്ന് അഭിപ്രായപ്പെടുന്നു ഒരേ ഒരേപേരുള്ള രണ്ട് സഹോദരിമാർ ഉണ്ടാകുന്നത് പൊതുവേ സാധാരണമാണ് എന്ന വസ്തുത ഈ വ്യാഖ്യാനത്തെ ശക്തിപ്പെടുത്തുന്നു സഹോദരി എന്ന പദം കൂടുതൽ അയവോടെ എവാർഡ് മനസ്സിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്നു ലൂക്കോസ് രണ്ടിന്റെ പതിനാലിൽ മറ്റൊരു വചനത്തിൽ ക്ലിയോപ്പാവ് എന്ന പേര് കാണാം ഉയർപ്പിനുശേഷം എമാവോസിലേക്ക് പോകുന്ന വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടി സിസ്റ്റിനെ ഒരാളാണ് ക്ലേയോപ്പാവ് എന്നിരുന്നാലും ഈ ക്ലേപ്പാവും മറ്റു മറിയുടെ ഭർത്താവായ ക്ലേയപ്പാവും തമ്മിലുള്ള ബന്ധം വ്യക്തമായി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ഇത് കൂടുതൽ ഊഹാഭോഗങ്ങൾക്കും ഇടം നൽകുന്നുണ്ട് വിവിധ സഭ പാരമ്പര്യങ്ങൾ ഈ ബന്ധം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അപ്പോസ്തലന്മാരിൽ ഒരാളായ ചെറിയ അക്കൂബിന്റെ പിതാവ് സെനോപ്റ്റിക് സുവിശേഷങ്ങളിൽ പറയുന്ന അൽഫിയൂസ് ക്ലേയോപ്പാവ് ചില സിദ്ധാന്തങ്ങൾ പറയുന്നത് ഈ തിരിച്ചറിയൽ ശരിയാണെങ്കിൽ ക്ലിയോപ്പാവിന്റെ ഭാര്യ മറിയ ചെറിയ യാക്കോബിന്റെയും ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ പറയുന്ന യേശുവിന്റെ മറ്റ് സഹോദരന്മാരുടെയും അമ്മയായിരിക്കാനാണ് സാധ്യത അവർ രക്തബന്ധത്തിലുള്ള സഹോദരങ്ങൾ അല്ലെങ്കിലും അവന്റെ കസിൻസ് ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നു ഈ ചർച്ച ആഴത്തിലുള്ള ബൈബിൾ പരിശോധനയ്ക്ക് നമ്മെ നയിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ യാക്കോവും യോസഫും ഉൾപ്പെടെ യേശുവിന്റെ സഹോദരന്മാരെ പറയുന്നു മത്തായി പതിമൂന്നര അമ്പത്തി അഞ്ചിൽ അവർ ക്ലിയോപ്പാവിന്റെയും ഭാര്യയായ മറിയത്തിന്റെ മക്കളാണെന്ന് ചിലർ വിശ്വസിക്കുന്നു ഇത് ക്ലിയോപ്പ മറിയയുടെയും കന്യാമറിയവും തമ്മിൽ പരോക്ഷമായതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു ബന്ധം സൃഷ്ടിക്കും അവരെ ഒരു വിപുലമായ കുടുംബ ബന്ധത്തിൽ പ്രതിഷ്ഠിക്കും കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ദാവിദിന്റെ വംശത്തിന്റെ പിൻഗാമികളായ മറിയയുടെയും ബൈബിൾ വിവരണത്തിലെ ഒരു നിർണായക ഘടകമായി മാറിയത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാതിരിക്കാനാവില്ല മത്തായിയുടെയും ലൂക്കോസിന്റെ സുവിശേഷങ്ങളിൽ വിശദമായി പറയപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ വംശാവലി വാഗ്ടത്തെ മഷിയയ്ക്ക് ആവശ്യമായ വ്യവസ്ഥയായി കാണുന്ന ദാവീത് വംശത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു മത്തായി യേശുവിന്റെ വംശാവലി അവതരിപ്പിക്കുന്നു അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് മറിയയുടെ ഭർത്താവായ യോസഫിലേക്ക് നയിക്കുന്നു ഈ വംശത്തിൽ ദാവിദ് ശലമോൻ തുടങ്ങിയ പ്രധാന വ്യക്തികൾ ഉൾപ്പെടുന്നു യേശുവിന്റെ നിയമപരമായ പിതാവെന്ന നിലയിൽ യോസഫിന്റെ പങ്ക് ഉയർത്തിക്കാട്ടുന്നു അങ്ങനെ യോസഫിലൂടെ ദാവിദിന്റെ സിംഹാസനത്തിലേക്കുള്ള അദ്ദേഹത്തിന് അവകാശവാദം ന്യായീകരിക്കുന്നു ഈ രാജവംശത്തിൽ നിന്ന് മഷിക വരുമെന്ന എബ്രായ തിരുവെടുത്തുകളിലൂടെ പ്രതീക്ഷകൾ നിറവേറ്റിക്കൊണ്ട് ദാവീദ് ഭവനത്തിന്റെ നിയമപരമായ അവകാശങ്ങളും തുടർച്ചയും യേശുവിന് അവകാശമായി ലഭിക്കുന്നു അബ്രഹാമിന്റെ പുത്രനായ ദാവിദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലിയുടെ പുസ്തകം എന്ന് എഴുതിക്കൊണ്ടാണ് സുവിശേഷകനായ മത്തായി ഈ കാര്യം അടിവരയിടുന്നത് മത്തായി ഒന്നിന്റെ ഒന്ന് അങ്ങനെ അബ്രഹാമിനും ദാവിദിനും നൽകിയ വാഗ്ദാനമായി നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നു മറുവശത്ത് ലൂക്കോസ് ഒരു വംശാവലി വാഗ്ദാനം ചെയ്യുന്നു അത് പല പണ്ഡിതന്മാരും മറിയുടേതാണെന്ന് വ്യാഖ്യാനിക്കുന്നു ആദാമിൽ നിന്ന് ആരംഭിച്ച് യേശുവിലേക്ക് നയിക്കുന്നു ഈ വംശാവലിയിൽ ദാവീദും ഉൾപ്പെടുന്നു എന്നാൽ ഇത് ശലമോന് പകരം ദാവീദിന്റെ മറ്റൊരു പുത്രനായ നാഥാനിലൂടെ കടന്നുപോകുന്നു ജീവശാസ്ത്രപരമായി പോലും യേശു ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് തന്നെ മറിയയിലൂടെയാണ് ജനിച്ചതെന്ന് ഇത് സൂചിപ്പിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിന് ഗർഭം ധരിച്ച യേശുവിന് ഒരു ദൈവിക വംശമുണ്ടെന്ന് ലൂക്കോസ് സ്ഥാപിക്കുന്നു അതേസമയം മറിയത്തിലൂടെയുള്ള ദൈവത്തിന്റെ വംശവുമായി നിയമാനുസൃതമായി ബന്ധം നിലനിർത്തുന്നു ഈ വംശാവലിയുടെ ഇരട്ട അവതരണം നിയമപരമായി യോസഫിലൂടെയും ഒരുപക്ഷെ ജീവശാസ്ത്രപരമായി മറിയയിലൂടെയും രണ്ട് തരത്തിലും യേശുവിൻ്റെ മഷിഹയ്യ നിയമസാധുതയെ എടുത്തു കാണിക്കുന്നു ദാവീദിന്റെ വംശത്തിൽ നിന്നുള്ള ഒരു മഷിഹയുടെ വരവ് പ്രവചിക്കുന്ന പഴയ നിയമം പ്രവചനങ്ങൾ യേശു നിവർത്തീകരിക്കുന്നു എന്ന ആശയത്തെ ഇത് ശക്തിപ്പെടുത്തുന്നു ഇഷായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പൊങ്ങും അവന്റെ ആ വേരുകളിൽ നിന്ന് ഒരു ശാഖ ഫലം കായ്ക്കും യേശയാവ് പതിനൊന്നിന്റെ ഒന്ന് ദാവീദ് വംശത്തിന്റെ തുടർച്ചയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നു അതുപോലെ ഇരമ്യാവ് പ്രവചിച്ചു ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു ശാഖ ഉയർത്തുന്ന ദിവസങ്ങൾ വരുന്നു കത്ത വരൽ ചെയ്യുന്നു അവൻ ഞാനത്തോടെ വാഴുകയും ദേശത്ത് നീതിയും ന്യായവും പ്രവർത്തിക്കും എന്ന് പറഞ്ഞു യേശു ഇരുപത്തിമൂന്നൂറ്റി അഞ്ച് മറിയയുടെയും യോസഫിൻ്റെയും വംശാവലിയുടെ പ്രാധാന്യം പ്രവചനങ്ങൾ നിറവേറ്റുന്നതിനും അപ്പുറമാണ് തലമുറകളുടനീളം അവൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിലെ ദൈവത്തിന്റെ പരമാധികാരത്തെയും വിശ്വസ്തതയും ഇത് എടുത്തു കാണിക്കുന്നു മറിയയും യോസഫും ദാവിദിന്റെ വംശത്തിൽ നിന്നുള്ളവരാണെന്നത് കേവലം ചരിത്രപരമായി ആദർശികമല്ല മറിച്ച് യേശുവിനെ നിയമാനുസൃത മശികയായി സ്ഥാപിക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഈ ബന്ധം യേശുവിന്റെ മസീഹീയ സ്വത്വത്തെ സാത്വകരിക്കുക മാത്രമല്ല ഇസ്രായേലിനോടും മനുഷ്യരാശിയോടുമുള്ള ദൈവത്തിന്റെ ഉടമ്പടി തുടർച്ചയെ ഊന്നിപ്പറയുകയും ചെയ്യുന്നു ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിൽ യേശുവിന്റെ എന്ന നിലയിൽ തന്റെ ചരിത്രപരമായ വ്യക്തിത്വത്തെ മറികടക്കുന്ന സുപ്രധാന പങ്ക് മറിയ വഹിക്കുന്നുണ്ട് രണ്ട് പ്രധാന രീതിയിൽ മറിയ ഉൾക്കൊള്ളുന്നു പുതിയ നിയമത്തിലെ ഹവ എന്നും പുതിയ ഉടമ്പടിയുടെ പെട്ടകമായും അവളെ ചിത്രീകരിക്കുന്നു മറിയയെ ഹവുമായി താരതമ്യം ചെയ്യുന്നത് ക്രിസ്തു മതത്തിന്റെ ആദ്യ നൂറ്റാണ്ടുകൾ മുതലുള്ളതാണ് കൂടാതെ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സമാന്തരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിക്കുന്ന ഹൗവ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച മനുഷ്യരാശിയുടെ മാതാവാണ് ഇത് മനുഷ്യരാശിയെ പാപത്തിലേക്ക് നയിച്ചു ഇതിന് വിപരീതമായി ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയോടുള്ള അനുസരണത്തിലൂടെയും സഹകരണത്തിലൂടെയും മാനവികതയുടെ വീണ്ടെടുപ്പിൽ നിർണായക വഹിക്കുന്ന പുതിയ ഹവയായി മറിയെ കാണപ്പെടുന്നു വീണുപോയ എല്ലാ മനുഷ്യരുടെയും അമ്മയായ ഹവയെ കണക്കാക്കുന്നതുപോലെ മറിയം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരാശിയുടെ അമ്മയായി വീക്ഷിക്കപ്പെടുന്നു ഗബ്രിയൽ ദൂതന്റെ പ്രഖ്യാപനത്തോടുള്ള അവളുടെ വിശ്വാസത്തിന്റെയും വിധേയത്വത്തിന്റെയും പ്രതികരണം ദൈവവും മനുഷ്യരും തമ്മിലുള്ള കൂട്ടായ്മയുടെ വിശ്വാസം പുനഃസ്ഥാപിക്കുന്നത് ആദ്യ ഹവയുടെ പാപത്തിന്റെ വിപരീത ഫലമായാണ് കാണുന്നത് കൂടാതെ മറിയത്തെ പലപ്പോഴും പഴയ ഉടമ്പടിയുടെ പവിത്രമായ കാര്യങ്ങളുമായി താരതമ്യം ചെയ്യപ്പെടുന്നുണ്ട് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ പെട്ടകത്തിൽ നിയമത്തിന്റെ കൽപ്പലകൾ മന്ന അഹ്റോണ്ട വടി എന്നിവ അടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ ജനതയുടെ ഇടയിൽ പെട്ടകം ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ സ്ഥാനമായി കണക്കാക്കപ്പെട്ടിരുന്നത് പോലെ മറിയ ജഡാവതാരമായ ദൈവത്തെ തന്റെ ഗർഭപാത്രത്തിൽ വഹിച്ച പാത്രമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ ടൈപ്പോളജിക്കൽ താരതമ്യം രക്ഷയുടെ ചരിത്രത്തിൽ മറിയയുടെ സുപ്രധാന പങ്കും ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും മാതൃക എന്ന നിലയിൽ അവളുടെ പ്രാധാന്യത്തെയും ഊന്നിപ്പറയുന്നു സൽഗുണത്തിന്റെയും എളിമയുടെയും ഒരു മാതൃകാ വ്യക്തിയായി അവൾ കണക്കാക്കപ്പെടുന്നു അവളുടെ ജീവിതവും മാതൃകയും ദൈവത്തോട് കൂടുതൽ അടുക്കാനും നീതിയുടെയും കൃപയുടെയും പാതകളിൽ നടക്കാൻ വിശ്വാസികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ബൈബിൾ വ്യക്തമായ വിശദാംശങ്ങൾ നൽകുന്നില്ലെങ്കിലും പ്രത്യേകിച്ച് മിക്ക ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളിലും പ്രത്യേകിച്ച് കത്തോലിക്ക ഓർത്തഡോക്സ് പാരമ്പര്യങ്ങളിൽ മറിയയുടെ മരണം വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് കന്യകയുടെ ഉറക്കം എന്നറിയപ്പെടുന്ന ദ ഡോർമേഷൻ ഓഫ് മേരി അവളുടെ ശാരീരിക മരണത്തെ സൂചിപ്പിക്കുന്നു അതേസമയം ചില അനുമാനം പറയുന്നത് മരണശേഷം ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുന്നു യേശുവിന്റെ അമ്മ എന്ന നിലയിൽ മറിയത്തിന്റെ അതുല്യതയിലും വിശുദ്ധിയുള്ള വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ സംഭവം ക്രിസ്ത്യൻ പാരമ്പര്യവുമായി അടുത്ത ബന്ധമുള്ളവയാണ് മറിയയുടെ അനുമാനത്തിന്റെ സിദ്ധാന്തം അവളുടെ മരണശേഷം ദൈവം മറിയയുടെ ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് ഉയർത്തി മനുഷ്യർക്ക് ഭവിക്കുന്നത് പോലെ ശരീരത്തിന്റെ നാശം അനുഭവിക്കാതെ തന്നെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു ഈ സിദ്ധാന്തം തിരുവെഴുത്തുകളിൽ വ്യക്തമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇത് അപ്പോസ്തലിക പാരമ്പര്യത്തിലും ഫ്രാൻസിസ്റ്റ് മറിയ പോലുള്ള അപ്പോക്രിഫൽ രചനകളിലും അധിഷ്ഠിതമാണ് കന്യാമറിയം തന്റെ ഭൗതിക ജീവിതത്തിന്റെ ഗതി പൂർത്തിയാക്കിയ ശേഷം ശരീരത്തിലും ആത്മാവിലും സ്വർഗീയ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രണ്ടാം പയസ് മാർപ്പാപ്പയാണ് മറിയത്തിന്റെ അനുമാനത്തെ കത്തോലിക്ക സഭ വിശ്വാസത്തിന്റെ പ്രമാണമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ക്രിസ്തീയ വിശ്വാസത്തിൽ മറിയയുടെ പാരമ്പര്യം അഗാധമായി നിലനിൽക്കുന്നു യേശുക്രിസ്തുവിന്റെ അമ്മയെന്ന നിലയിൽ അവൾ വിശ്വാസം വിനയം അനുസരണം നിരുപാധികമായ സ്നേഹം തുടങ്ങിയ സദ്ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നു ഇത് വിശ്വാസികളുടെ തലമുറകൾക്ക് പ്രചോദനമായി വർത്തിക്കുന്നു മറിയയ്ക്ക് നൽകിയിട്ടുള്ള തലക്കെട്ടുകൾ പരിചരണത്തിലുള്ള അവളുടെ മാതൃ മധ്യസ്ഥതയെയും പ്രതിഫലിക്കുന്നു അവർ ലേഡി ഓഫ് പെർപ്പച്വൽ ഹെൽപ്പ് സമാധാനത്തിൻ്റെ രാജ്ഞി കെരുണയുടെ മാതാവ് തുടങ്ങിയ നിരവധി പേർക്കൊപ്പം ഓരോന്നും അവളുടെ മധ്യസ്ഥതയുടെയും മാനവികതയോടുള്ള കരുതലിൻ്റെയും ഒരു വശം എടുത്തു കാണിക്കുന്നു ഗബ്രിയൽ ദൂതൻ യേശുവിന്റെ ഗർഭധാരണത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം മുതൽ ക്രൂഷിന്റെ ചുവട്ടിലെ സാന്നിധ്യം സ്വർഗത്തിലേക്കുള്ള അവളുടെ അനുമാനം വരെയുള്ള പ്രചോദനത്തിന്റെ അനന്തമായ ഉറവിടമാണ് മറയുടെ യാത്ര ധൈര്യത്തോടും വിശ്വാസത്തോടും ദൈവഹിതത്തോടുമുള്ള വിധേയത്വത്തോടും കൂടി അവൾ അസാധാരണമായ വെല്ലുവിളികളെ നേരിട്ടു അവളുടെ അജഞ്ചലമായ വിശ്വാസവും ദൈവിക പദ്ധതിയോടുള്ള സമ്പൂർണമായ കീഴടങ്ങളും ദൈവത്തോടും അയൽക്കാരനോടും എങ്ങനെ സ്നേഹത്തോടെയും സേവനത്തോടെയും ജീവിക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങളായി തിളങ്ങുന്നു പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ദൈവിക സംരക്ഷണത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും അനുരജ്ഞവും സമാധാനവും തേടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മറിയം നമ്മെ ഓർപ്പിക്കുന്നു ദൈവത്തെ സ്വീകരിക്കാൻ ഹൃദയം തുറന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അനുകമ്പയോടും സ്നേഹത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് മറിയുടെ മാതൃക കാണിച്ചു തരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ